ആയിരങ്ങൾക്ക് ആശ്വാസം നൽകിയ ആയുർവേദത്തിന്റെ ആചാര്യനെ വിടാം. കോട്ടക്കൽ ആയുർവേദശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി കെ വാര്യർ 100 വയസ്സിലാണ് വിട വാങ്ങിയത്. 1999 പത്മശ്രീയും 2010 പത്മഭൂഷണും നൽകി രാജ്യമാദരിച്ച അദ്ദേഹത്തിന്റെ വിയോഗം മതേതര കേരളത്തിന്റെ കൂടി നഷ്ടമാണ്. 1942 കോളേജ് വിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായ അദ്ദേഹം ഓൾ ഇന്ത്യ ആയുർവേദിക് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി 2 തവണ സേവനമനുഷ്ഠിച്ചു. 1999 കാലിക്കറ്റ് സർവകലാശാല ഡിലിറ്റ് നൽകി ആദരിച്ചു. 100 വയസ്സിലെത്തിയ പി കെ വാര്യർക്ക് പാണക്കാട് കുടുംബത്തിൻ്റെ ആശംസകൾ അറിയിക്കാൻ സെയ്ദ് സ്വാദിഖലി ഷിഹാബ് തങ്ങൾ നേരിട്ടെത്തിയിരുന്നു. 1921 അരക്ഷിതരായ മുസ്ലിം കുടുംബങ്ങൾക്ക് അഭയം നൽകിയ കുടുംബമായിരുന്നു വാര്യരുടേത്. ആര്യവേദിശാലയുടെ ഭാഗമായ കൈലാസ മന്ദിരത്തിൻ്റെ പ്രവേശന കവാടം മതേതര മുദ്രകൾ കൊണ്ട് സമ്പന്നമാണ്. കുരിശും ചന്ദ്രക്കലയും ഓംകാരവും മുദ്രണം ചെയ്തതാണ് കവാടം. കോട്ടക്കൽ ചന്ത തുടങ്ങാൻ തീരദേശത്ത് നിന്ന് മുസ്ലിം കച്ചവടക്കാരെ കൊണ്ടുവരികയും അവർക്ക് താമസ സൗകര്യം ഒരുക്കുകയും ചെയ്തത് വാര്യർ കുടുംബമായിരുന്നു. കോട്ടക്കൽ പാലപ്പുറ ജുമാ മസ്ജിദിൻ്റെ പ്രൗഢിയുള്ള മെമ്പർ പി കെ വാര്യരുടെ സംഭാവനയാണ്. എന്നും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ മതേതര ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഏറ്റവും പരിശ്രമിച്ച ഒരു വലിയ നായകനെയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. താങ്ക് യു. ഹവ് എ നൈസ് ഡേ. ബൈ. ഇസാക് സാഹിദ്.